വെൽക്കം ടു ഡ്രീംസ് കിച്ചൺ. ദിവാലി സ്പെഷ്യൽ സ്വീറ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആപ്പിൾ ബർഫിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പൊ നമുക്ക് ആപ്പിൾ ബർഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആപ്പിൾ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആപ്പിളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഫി റെഡിയാക്കാം. അപ്പൊ ബർഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെയ്യ് എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചുരകിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര കുരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും. ഇതിലെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് ഒന്ന് സെറ്റായി കിട്ടണം. ഇപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്കായ പൊടിച്ചത് ചേർക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ്. ഏകദേശം ഒരു 1/2 സ്പൂൺ ഉണ്ടാവും. ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബർഫി സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ട്രേയില് കുറച്ച് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബർഫിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുക്കുക. അത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിസ്ത ചേർത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചു നേരം ചൂടാറാൻ വേണ്ടി പുറത്ത് വെക്കുക. അതിനുശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ബർഫിയൊക്കെ സെറ്റായിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ബർഫി റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ഇത് ദീപാവലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.